പർപ്പിൾ ഷാംറോക്ക് ബട്ടർഫ്ലൈ പ്ലാന്റ്. പർപ്പിൾ ഷാംറോക്ക് ഓക്സാലിസ് ട്രയാങ്കുലാരിസ് ഫോൾസ് ഷാംറോക്ക് ലൗ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. ഇത് മിക്കവാറും കറുത്ത ഇലകളുള്ള അസാധാരണമായ സസ്യങ്ങളിലൊന്നാണ്. വാസ്തവത്തിൽ അതിൻ്റെ ഇലകൾക്ക് വളരെ കടുത്ത പർപ്പിൾ നിറമാണ്. ഇലകൾ ത്രികോണാകൃതിയിലാണ്. സാധാരണയായി മൂന്ന് ഗ്രൂപ്പുകളായി വളരുന്നു. രാത്രിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മേഘാവൃതമായ ദിവസങ്ങളിൽ അവ ഏകദേശം ഒരു കുട പോലെ ചുരുളുന്നു. പക്ഷേ പ്രഭാത വെളിച്ചത്തിൽ അവ വീണ്ടും തുറക്കുന്നു. വെള്ള മുതൽ ഇളം പിങ്ക് അല്ലെങ്കിൽ ലാവെൻഡർ നിറമുള്ള ചെറിയ പൂക്കൾ കാണപ്പെടുന്നു. പർപ്പിൾ ഷാംറോക്കിൻ്റെ അതിലോലമായ വെളുത്ത പൂക്കൾ എല്ലാ വർഷവും മാർച്ച് പകുതിയോടെ വിരിയുന്നു. ചെറിയ ക്ലോവർ എന്നർത്ഥമുള്ള സീറോങ് എന്ന ഐറിഷ് വാക്കിൽ നിന്നാണ് ഷാംറോക്ക് എന്ന വാക്ക് വന്നത്. ഹൃദയാകൃതിയിലുള്ള ഇലകളും കാരണം ഷാംറോക്ക് ലൗ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ പാട്രിക് തൻ്റെ അനുയായികളെ ദൈവിക ത്രയത്തിൻ്റെ വൈദ്യശാസ്ത്ര സങ്കല്പം പഠിപ്പിക്കാൻ മൂന്ന് ഇലകളുള്ള ചെടിയെ രൂപകമായി ഉപയോഗിച്ചു. അതിനാൽ ഷാംറോക്ക് അതിൻ്റെ അടുത്ത ബന്ധുവായ ക്ലോവർ ഒരു വിശുദ്ധ സസ്യമായി ചിലർ കണക്കാക്കപ്പെടുന്നു. പർപ്പിൾ ഷാംറോക്ക് നിലത്ത് വളർത്താൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കണ്ടെയ്നറുകളിലും ഇൻഡോർ ചെടികളായും ഇവയെ വളർത്താം. ആരോഗ്യമുള്ള ചെടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് സണ്ണി സ്പോട്ട് നൽകുകയും മണ്ണുണങ്ങാൻ തുടങ്ങുമ്പോഴെല്ലാം നനയ്ക്കുകയും ചെയ്യുക. കൂടാതെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്ങളുടെ ഷാംറോക്കിൻ്റെ വളരുന്ന സീസണിലുടനീളം പ്ലാന്റ് ഫുഡ് നൽകാനും മറക്കാതിരിക്കുക. പർപ്പിൾ ഷാംറോക്ക് സസ്യങ്ങൾ ശരത്കാലം മുതൽ വസന്തകാലത്ത് വരെ സജീവമായി വളരുകയും പൂക്കുകയും വേനൽക്കാലത്ത് പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എല്ലാ വർഷവും നടക്കാനിടയില്ല, പ്രത്യേകിച്ച് വീട്ടുചെടികൾക്ക്. എന്നാൽ ചില വ്യത്യസ്തമായ പരിചരണം ആവശ്യമുള്ള ഒരു സാധ്യതയുണ്ട്. അവ പ്രവർത്തനരഹിതമാകുമ്പോൾ ഇലകൾ നശിക്കും. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ നനവ് കുറയ്ക്കുകയും നിങ്ങളുടെ ചെടിക്ക് പ്ലാന്റ് ഫുഡ് നൽകുന്നത് നിർത്തുകയും ചെയ്യുക. പുതിയ ഇലകൾ വളരാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചെടിയുടെ സാധാരണ പരിചരണം പുനരാരംഭിക്കുക. ചെടി നടുന്നതിനായി ഏകദേശം 4 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്പോട്ട് തിരഞ്ഞെടുക്കുക. വീടിനുള്ളിൽ വെളിച്ചം ലഭിക്കുന്ന ഒരു ജാലകത്തിലൂടെയാണ് ചെടി വളർത്തേണ്ടത്. പോട്ട് പതിവായി തിരിക്കുക. അങ്ങനെ ചെടിയുടെ എല്ലാ വശങ്ങളും പ്രകാശത്തെ അഭിമുഖീകരിക്കുകയും തുല്യമായി വളരുകയും ചെയ്യുന്നു. വളരെ കുറച്ച് വെളിച്ചം ചെടിയുടെ ബലഹീനതയ്ക്കും ചെടി ഭംഗിയില്ലാതെ നീണ്ടു വളരുന്നതിനും കാരണമാകും. നല്ല ഡ്രെയിനേജ് ഉള്ളിടത്തോളം കാലം പർപ്പിൾ ഷാംറോക്കിന് ഏതു തരം മണ്ണിലും വളരാൻ കഴിയും. മണ്ണിൽ കൂടുതൽ ഈർപ്പം നിലനിർത്തിയാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞഴുകിപ്പോകും. എക്കൽ അല്ലെങ്കിൽ മണൽ കലർന്ന മണ്ണാണ് നല്ലത്. കണ്ടെയ്നർ വളർച്ചയ്ക്ക് പൊതുവായതും നന്നായി ഡ്രെയിനേജ് ഉള്ളതുമായ ഏത് പോട്ടിംഗ് മിശ്രിതവും മികച്ചതായിരിക്കും. പർപ്പിൾ ഷാംറോക്ക് ചെടികൾ വളരുന്ന സീസണിൽ മണ്ണിൻ്റെ മുകളിലെ 1 ഇഞ്ച് ഉണങ്ങുമ്പോൾ നനയ്ക്കുക. വേനൽക്കാലത്ത് ചെടി പ്രവർത്തനരഹിതമാകുമ്പോൾ മണ്ണ് പൂർണ്ണമായും വരണ്ടു പോകുന്നത് തടയാൻ 2-3 ആഴ്ചയിലൊരിക്കൽ ചെറുതായി നനയ്ക്കുക. പർപ്പിൾ ഷാംറോക്ക് ചെടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ലേബൽ നിർദ്ദേശങ്ങൾ പാലിച്ച് സ്ലോ റിലീസിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക. വീടിനുള്ളിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അനുയോജ്യമാണ്. കുറച്ച് കമ്പോസ്റ്റ് മണ്ണിൽ കലർത്തുന്നതും ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കും. ഷാംറോക്കിൻ്റെ ഓരോ ദളങ്ങളും നല്ല ആരോഗ്യം, ഭാഗ്യം, സന്തോഷം എന്നിവയെ പ്രതിദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇലകൾ കൊണ്ട് മനോഹരവുമാണ് ഈ ചെടി. ഒരു പോട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ നല്ല ഭംഗിയിൽ ഒതുക്കമുള്ള ചെടിയായി വളരുന്നതുകൊണ്ട് വീടിനും ഓഫീസിനും അനുയോജ്യമായൊരു ചെടിയാണിത്.